നമസ്കാരം. 10 കോടിയുടെ മാനനഷ്ട കേസും അപവാദ പ്രചരണവും ആക്രമണവും കൊണ്ട് മൂടിക്കെട്ടാവുന്നതല്ല നേരോടെ നിർഭയം നിരന്തരം നടത്തുന്ന മാധ്യമപ്രവർത്തനം. നിയമം ലംഘിച്ചുള്ള നെൽവയൽ നികത്തൽ, സർക്കാർ പുറമ്പോക്ക് കയ്യേറ്റം, കെട്ടിട നിർമ്മാണം, സർക്കാർ പണം ഉപയോഗിച്ച് സ്വന്തം റിസോർട്ടിലേക്ക് റോഡുണ്ടാക്കൽ, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ നിയമലംഘനം ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. എല്ലാം ശരിവച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നു. ശക്തമായ നടപടി റവന്യൂ മന്ത്രി ആവശ്യപ്പെടുന്നു. നഗരസഭ കെട്ടിടം പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകുന്നു. എന്നിട്ടും തോമസ് ചാണ്ടി അചഞ്ചലനായി. മുഖ്യമന്ത്രിയുടെ സമ്പൂർണ്ണ സംരക്ഷണത്തിൽ മന്ത്രിസഭയിൽ വാഴുന്നു. കോടിയേരി കുടപിടിക്കുന്നു. ഇതാണ് 2007-2017 തമ്മിലുള്ള വ്യത്യാസം. അന്നും കേരളത്തിൽ ഒരിടതു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഭൂമി ഇടപാടിൽ ആരോപണം നേരിട്ട ഒരു മന്ത്രി ഉണ്ടായിരുന്നു. മക്കൾക്കെതിരെ ഒരു പ്രവാസി മുതലാളി ഉയർത്തിയ ഭൂമി കച്ചവട ആരോപണത്തിൽ ആ മന്ത്രിക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. നേരിട്ട് പങ്കില്ലാതിരുന്നിട്ടും ചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതൊരു മഹാ അപരാധമായിരുന്നില്ല. പക്ഷേ നീതിബോധമുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്നു. ആ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും ആ മന്ത്രി കേരള കോൺഗ്രസ്സുകാരനായ ടി യു കുരുവിളയുമായിരുന്നു. 2007 അല്ല 2017. കാരണം ഇവിടെ മന്ത്രി റിസോർട്ടിലെ ആഡംബര ഭക്ഷണ പാനീയങ്ങളിൽ എല്ലാവരെയും വീഴ്ത്തുന്ന കായൽ രാജാവ് തോമസ് ചാണ്ടിയാണ്. മുഖ്യമന്ത്രി ആശ്രിത വത്സലനായ പിണറായി വിജയനും. ന്യൂസ് അവർ ചോദിക്കുന്നു, ചാണ്ടിയെ എത്ര നാൾ ചുമക്കും പിണറായി വിജയൻ? ഈ വിഷയത്തിൽ സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ സി ദിവാകരൻ, കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വിവരാവകാശ പ്രവർത്തകനും ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായ ശ്രീ ഡി ബി ബിനു, എൻ സി പിയുടെ സംസ്ഥാന നേതാവ് ശ്രീ അബ്ദുൾ അസീസ്, മുൻ എൻ സി പി നേതാവും അഭിഭാഷകനുമായ ശ്രീ മുജീബ് റഹ്മാൻ. ശ്രീ ദിവാകരൻ, 2007-2017 തമ്മിൽ എന്താണ് സത്യത്തിൽ വ്യത്യാസം? 2007 മന്ത്രിസഭയിൽ അംഗമായിരുന്നു ശ്രീ സി ദിവാകരൻ. എന്താണ് തോമസ് ചാണ്ടിയും ടി യു കുരുവിളയും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ട് ടി യു കുരുവിളയ്ക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്നു, തോമസ് ചാണ്ടിക്ക് സംരക്ഷണം കിട്ടുന്നു? ഇത് രണ്ട് പ്രശ്നങ്ങളാണ്. അന്ന് ടി യു കുരുവിള ഞങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു പ്രവാസിയുമായിട്ടുള്ള ഭൂമി കച്ചവടത്തിൽ അഡ്വാൻസ് വാങ്ങി, എന്നിട്ട് ആ വസ്തു എഴുതി കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപം അന്ന് ഗവൺമെൻറ് മുമ്പിൽ വന്നു. മുഖ്യമന്ത്രി അത് പരിശോധിച്ചു. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞു, അന്വേഷണം നടത്തണമെന്ന്. അത് ശരിയാണ്, ആ വസ്തുത വളരെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം, ശ്രീ ഇപ്പോഴും ശ്രീ സി ദിവാകരൻ ആ മന്ത്രിയല്ല കരാർ ഒപ്പിട്ടത്. ഈ പ്രവാസി മുതലാളിയുടെ കമ്പനിയിലെ ഡയറക്ടറോ മാനേജറോ എന്തോ ആയിരുന്നു ഈ ടി യു കുരുവിളയുടെ മകൻ. ആ മകനും ടി യു കുരുവിളയുടെ രണ്ട് പെൺമക്കളും ഏതാണ്ട് 50 ഏക്കറോളം സ്ഥലം ഇടുക്കിയിലെ രാജകുമാരിയിൽ ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് പറയുന്നു. അതിന് 6 കോടിയോളം രൂപ ഈ എബ്രഹാം, കെ ജി എബ്രഹാം, അദ്ദേഹം അഡ്വാൻസ് കൊടുക്കുന്നു. പിന്നീട് ഈ ഭൂമിയുടെ പട്ടയം സംബന്ധിച്ച് ഈ കെ ജി എബ്രഹാമിന് സംശയമുണ്ടാകുന്നു. ഇത് ഏലമലക്കാടിൽ പെട്ടതാണ്, ഇങ്ങനെ ഹോട്ടൽ പണിയാൻ കൈമാറ്റം ചെയ്യാവുന്നതല്ല എന്ന് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാകുന്നു. അദ്ദേഹം തിരിച്ചറിയുന്നു ആ സത്യാവസ്ഥ. അപ്പോൾ ഈ ഹോട്ടൽ പണിയാൻ കഴിയുന്ന സ്ഥലമാണ് നൽകാമെന്ന് സമ്മതിച്ചത്, അതിന് അഡ്വാൻസ് വാങ്ങി, ആ ഭൂമിയല്ല, അതുകൊണ്ട് എനിക്ക് ഈ ഭൂമി വേണ്ട, അതിൻ്റെ അഡ്വാൻസായി നൽകിയ തുക എനിക്ക് മടക്കി തരണം, ഇതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് ഈ മന്ത്രിയുടെ മകനും പെൺമക്കളും നൽകാതിരുന്നത് കൊണ്ട് അദ്ദേഹം ആരോപണവുമായി രംഗത്ത് വരികയും അത് ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. അവിടെ സത്യത്തിൽ ടി യു കുരുവിള നേരിട്ട് പണമിടപാട് നടത്തിയിട്ടില്ല, ടി യു കുരുവിള അഡ്വാൻസ് വാങ്ങിയിട്ടില്ല, മക്കളാണ് ഭൂമി ഇടപാട് നടത്തിയത്. അത് അഡ്വാൻസ് വാങ്ങിയതാണ്, ഭൂമി എഴുതി കൊടുക്കാതിരുന്നാൽ ഈ ഭൂമി ഉടമയ്ക്ക്, അത് കരാർ എഴുതിയിരുന്ന മുതലാളിക്ക് വേണ്ട എന്നുള്ളതായിരുന്നു പ്രശ്നം. എന്നിട്ടും നടപടി ഉണ്ടായി, അതല്ലേ ശ്രീ സി ദിവാകരൻ സത്യം?
വിനു പറയണ ഞാൻ പറയണ ഒരേ കേസ് തന്നെയാണ്. അഡ്വാൻസ് വാങ്ങി അത് തിരിച്ചു കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ്. ആ പരാതി മന്ത്രിക്ക് നേരിട്ടല്ലെങ്കിലും ആ മന്ത്രി ആണ് അതിന് ഉത്തരവാദി എന്നുള്ള വലിയ മാധ്യമ പ്രചരണങ്ങൾ വന്നു. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതിന് രമ്യമായ പരിഹാരം കൊണ്ട് അദ്ദേഹം മാറിയിരുന്നു. അതൊക്കെ വളരെ എല്ലാവർക്കും അറിയുന്ന തുറന്നിട്ട ഒരു പുസ്തകമാണ്. അതേ മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇതിൽ തോമസ് ചാണ്ടിയോട് യാതൊരു സൗജന്യവും കാണിക്കുന്ന പ്രശ്നമില്ല. കുറച്ച് കാത്തിരിക്കുക വിനു, ഇതെല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, പൊടുന്നിലവ് വരുമ്പോൾ അത് പല പല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോയിലേഷൻ ഗവൺമെൻറ്റാണ്, വ്യത്യസ്തമായ പാർട്ടികളാണ്. ആ പാർട്ടികളാണ് ഓരോ മന്ത്രിമാരെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ മന്ത്രിമാരെല്ലാം കൂടി ചേരുന്നതാണ് ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. റവന്യൂ മന്ത്രി സി പി ഐയുടെയും റവന്യൂ മന്ത്രിയുടെ നിലപാട് കേരളത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ച് ഒന്ന് കാത്തിരിക്കുക നിങ്ങൾ, വളരെ അസ്വസ്ഥരാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നിയമവിരുദ്ധമായിട്ടാണ് തോമസ് ചാണ്ടി ഇടപെട്ടിട്ടുള്ളതെങ്കിൽ അത് തെളിഞ്ഞാൽ, കളക്ടർ റിപ്പോർട്ട് പരിശോധിച്ച് ബോധ്യം വന്നാൽ, ഒരു കാരണവശാലും ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്ത് സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല. എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഴിമതിരഹിത കേരളമാണ് എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിൽ നിന്ന് വഴിതെറ്റി പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ 2007 2017 വ്യത്യസ്തമല്ലെന്നാണ് ശ്രീ സി ദിവാകരൻ പറയുന്നത്. ശ്രീ സി ദിവാകരൻ അംഗമായിരുന്ന VS സർക്കാരും ഇപ്പോൾ ശ്രീ സി ദിവാകരൻ നിയമസഭാംഗമാണെങ്കിലും മന്ത്രിയല്ലാത്ത ഈ പിണറായി സർക്കാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കുരുവിളയുടെ അതേ വിധിയാണ് തോമസ് ചാണ്ടിയും കാത്തിരിക്കുന്നതെന്ന് ശ്രീ സി ദിവാകരന് ഉറപ്പ് നൽകാനാകുമോ? ഞാൻ ഉറപ്പ് നൽകിയല്ലേ, നിങ്ങൾക്കിപ്പോൾ എന്താ സംശയം? ഇതിൽ കൂടുതൽ എന്താ ഉറപ്പ്? ഞങ്ങളുടെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചാണ്ടിയെ, ഈ തോമസ് ചാണ്ടിയെ നേരത്തെ വിനു പറയുന്ന കേട്ട് അവിടെ പിന്നെ എല്ലാവരും വെച്ച് വിളമ്പുന്നു, അവിടെ ഹോട്ടലുണ്ട്, അവിടെ എല്ലാവരും പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല, അതെല്ലാം ആളുകളുടെ വ്യക്തിപരം. ഞാൻ ആ ഹോട്ടലിൽ പോയിട്ടില്ല, ഞാൻ അദ്ദേഹം വെച്ച് വിളമ്പി ആഹാരം കഴിച്ചിട്ടില്ല ഇന്ന് വരെ, അങ്ങനെ യാതൊരു ബന്ധവും എനിക്കില്ല. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെനിക്കറിയില്ല. ഞാൻ കഴിയ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇസ്മായിൽ, ഞാൻ ചോദിക്കാം ഇസ്മായിലിൻ്റെ അടുത്ത്, ഇയാളോടെ പോയി ഭക്ഷണം കഴിച്ചതെന്ന്. ആ വഴിക്ക് തോമസ് ചാണ്ടിക്ക് ഇപ്പോൾ ജില്ലാ കളക്ടർ കാര്യമാണ്, ഞാൻ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്ന പെറ്റിയായിട്ടുള്ള കാര്യമല്ലേ? കേട്ടില്ല. ഇല്ല, ഇത് വളരെ പെറ്റിയായിട്ടുള്ളൊരു വിഷയമല്ല. ആരെവിടെ പോയി ഹോട്ടലിൽ ആരെ കഴിക്കുന്നൊക്കെ ഉള്ള അതൊന്നും അല്ലല്ലോ ഇവിടെ പ്രശ്നം. അല്ല, അത് നമ്മളാരുമല്ല. ശ്രീ ദിവാകരൻ നിയമം ലംഘിച്ചുള്ള കാരണങ്ങൾ കൊണ്ട്, ശ്രീ ദിവാകരൻ അന്തസ്സുള്ള ഒരു മനുഷ്യനും ഒരാൾക്ക് വീട്ടിൽ ഭക്ഷണം കൊടുത്താലും, ഇനി ഹോട്ടലാണുള്ളതെങ്കിൽ അവിടെ ഭക്ഷണം കൊടുത്താലും അത് വിളിച്ചു പറയുകയില്ല. ലോകത്ത് അന്തസ്സുള്ള ആരും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അത് വിളിച്ചു പറയില്ല. ആ പെറ്റി ഇഷ്യൂസിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോ എനിക്കോ ഒരു താല്പര്യവുമില്ല. പക്ഷേ അത് കേരളത്തിൻ്റെ നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത് ഈ തോമസ് ചാണ്ടിയാണ്. ഈ തോമസ് ചാണ്ടിയാണ് എൻ്റെ ഭക്ഷണം കഴിച്ച് PJ കുര്യനും KE ഇസ്മയിലും എനിക്ക് പണം തന്നുവെന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇത് ചെറുതാക്കുന്നത് നിങ്ങൾ തന്നെ മന്ത്രിയാക്കി വാഴിച്ചിരിക്കുന്ന മഹാനാണ് ശ്രീ സി ദിവാകരൻ. ഓരോരുത്തരുടെ ഓരോരുടെ നിലവാരം ഉണ്ടല്ലോ. ഞാനതിനെ പറ്റി വ്യക്തിപരമായിട്ടുള്ള അല്ല വീണു. ഇതിനകത്തൊരു ഒരു 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 വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂണ്ട്. ആ ഇഷ്യൂ നമ്മൾ ചർച്ച ചെയ്യണത്. ആ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഒരു ക്യാബിനറ്റ് മന്ത്രി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. ചെയ്തു എന്നുള്ളതാണ് ആക്ഷേപം. അതാണ് പരിശോധന നടത്തിയത്. ആലപ്പുഴ കളക്ടർ, തീർച്ചയായിട്ടും കളക്ടർ ആരെയും സ്വാധീനത്തിലല്ല. കളക്ടർ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിലുണ്ട്. റവന്യൂ മന്ത്രി അതിൻ്റെ നടപടിയെടുത്തു, അതിൻ്റെ പ്രാഥമിക നടപടി എന്നുള്ളതല്ലേ മുഖ്യമന്ത്രിയെ കണ്ടു. റവന്യൂ മന്ത്രിയുടെ ഗവൺമെൻറ് CPIയുടെ അഭിപ്രായം പറഞ്ഞു. ഇനി കാത്തിരിക്കുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ സി ദിവാകരൻ VSന്റെ മന്ത്രിസഭയിലാണ് അംഗമായിരുന്നത്.
ശ്രീ ഉണ്ണിത്താനടക്കം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആ മന്ത്രിസഭയിൽ ആരോപണ വിധേയരായിരുന്നവർ ഒന്നൊന്നാകെ വളരെ പെട്ടെന്ന് പുറത്തു പോകുന്നത് നാം കണ്ടതാണ്. ഇന്ന് ഈ 2017 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വ്യത്യാസം കാണുന്നുണ്ടോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? തീർച്ചയായിട്ടും വ്യത്യാസം കാണുന്നുണ്ട്. 2007 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പുന്നപ്ര വയലാറിൻ്റെ സമരനായകനായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു. 2017 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇന്ന് അച്യുതാനന്ദനല്ല മുഖ്യമന്ത്രി, പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് അച്യുതാനന്ദനടുത്തുള്ള തീരുമാനങ്ങളും പിണറായി വിജയനടുത്തുള്ള തീരുമാനങ്ങളും ഒന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ പിണറായി വിജയനടുത്തുള്ള തീരുമാനങ്ങളൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ അനുപമ വളരെ സത്യസന്ധയാണ്, നിഷ്പക്ഷമതിയാണ്, നീതിപൂർവമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ ദിവസമില്ല. പക്ഷേ അങ്ങനെ ഉള്ള ഒരു കളക്ടർ, ആ കളക്ടർ നിയമലംഘനങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ പട്ടികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല, നിയമലംഘനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ആ പട്ടികയിലുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയത്ത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, ശ്രീ തോമസ് ചാണ്ടി ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല. നിയമസഭയിൽ തന്നെ തോമസ് ചാണ്ടി പറഞ്ഞു, ഇതൊക്കെ നിയമസഭാ രേഖകളുള്ളതാണ്, ഒരിഞ്ച് ഭൂമി ഞാൻ കയ്യേറിയിട്ടില്ല. കയ്യേറിയെന്ന് തെളിയിച്ചാൽ ആ നിമിഷം മന്ത്രിസ്ഥാനം മാത്രമല്ല MLA സ്ഥാനം വലിച്ചെറിഞ്ഞ് ഞാൻ വീട്ടിൽ പോകും. ഞാൻ ഭൂമി കയ്യേറി എൻ്റെ കൈവശപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളുകൾ പറയുന്ന ഭൂമി ഞാൻ അവരുടെ പേരിൽ എഴുതി കൊടുത്തേക്കാം. ഇതൊക്കെ വീരവാദങ്ങളൊന്നും അല്ലല്ലോ. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് പറഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രി നിയമലംഘനം നടന്നിട്ടില്ല. ഇവിടെ ഒരു സെലിബ്രിറ്റിയെ തട്ടിക്കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയോ പറഞ്ഞു ഒരു കൊട്ടേഷനുണ്ട്, തട്ടിക്കൊണ്ടുപോയോ പറഞ്ഞു ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു കൊട്ടേഷനില്ല, ഗൂഢാലോചനയില്ല. പക്ഷേ കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെൻ്റ് തിരുത്തി, ഇതിനകത്ത് ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, ഇതിനകത്ത് ഒരു കൊട്ടേഷനുണ്ട്. ഇന്ന് നമുക്കറിയാമല്ലോ ആ കേസിൻ്റെ സ്ഥിതി എന്തായി. മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ കോൺസ്പിറസി ഇല്ലെന്ന് പറഞ്ഞത്, കൊട്ടേഷൻ ഇല്ലെന്ന് പറഞ്ഞത്? രാഷ്ട്രീയ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്, നിയമസഭയിൽ ഈ ഓഗസ്റ്റ് മാസം 17 മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യം കേൾക്കാം. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്നാണ്. കാര്യമായിട്ടൊന്നും പറയാനില്ലാത്ത ഒരു ഘട്ടത്തിൽ കാടടച്ച് വെടിവെക്കുന്ന ഒരു നിലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സർക്കാരോ സർക്കാർ ഏജൻസികളോ എന്തെങ്കിലും നിയമലംഘനം നടത്തിയതായി പ്രമേയ അവതാരകൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സർ, രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ മാത്രമാണ് ഇവിടെ ഉന്നയിച്ചത്. MPമാർക്കെതിരെയും കൂടി പറഞ്ഞു കളഞ്ഞു, അത് വേണ്ടായിരുന്നു. അത് ഒന്നുമില്ലെങ്കിൽ PJ അടക്കം അതിലുണ്ടല്ലോ. അപ്പോൾ അവർക്കെതിരെ ഇത്തരത്തിൽ ഒരു പരാമർശം വേണ്ടതില്ലായിരുന്നു. സർ, ഏതായാലും ഈ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ ഒരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് പുറത്തു കൊണ്ടുവന്ന ആരോപണങ്ങൾ ഒന്നൊന്നായി പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി അവതരിപ്പിച്ചപ്പോഴാണ്. ആ ആരോപണങ്ങൾ മുഴുവൻ ശരിവെച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഇതേ പിണറായി വിജയൻ്റെ മേശപ്പുറത്തിരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണത്തിന് കേരള ജനതയോട് മാപ്പ് പറയാൻ പിണറായി വിജയൻ തയ്യാറാകുമോ? ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ DB ബിനു, 2007 2017 തമ്മിൽ DB ബിനു വ്യത്യാസം കാണുന്നുണ്ടോ? കളക്ടറുടെ റിപ്പോർട്ട് ഒരു രഹസ്യരേഖയല്ല, അത് ഒരു പൊതുരേഖയാണ്. അത് പുറത്തു വന്ന് ഇത്ര ദിവസമായിട്ടും, അത് കൊടുത്ത ഇത്ര ദിവസമായിട്ടും, അത് വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുമ്പോൾ എന്ത് രഹസ്യ സ്വഭാവമാണ് അതിനുള്ളത്? ആരെ സംരക്ഷിക്കാനാണ് ഈ റിപ്പോർട്ട് പോലും പുറത്തെത്താതെ ഇവർ ഇങ്ങനെ അതിന് വലയം തീർക്കുന്നത്? LDF സർക്കാരിനിപ്പം നല്ലത് രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ നിയമസഭയിൽ അവതരിപ്പിച്ച ആ ബില്ലിനെ അനുകരിച്ച് ഒരു നിയമം കൊണ്ടുവരുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ
രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾക്ക് മുൻകൂർ അനുമതി വേണമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കരുത് എന്നും വിവരാവകാശ നിയമപ്രകാരം അവ പുറത്തുവിടരുതെന്നും ഒക്കെ പറയുന്ന ഒരു നിയമം അവിടെ കൊണ്ടുവരുന്ന തിരക്കിലാണ്. ഡി ബി ബിനു, കേരള ഹൈക്കോടതിയുമായി ചേർത്ത് അതൊന്ന് വായിക്കണം. കേരള ഹൈക്കോടതിയുമായി ചേർത്ത് ഈ വസുന്ധര രാജയുടെ പുതിയ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കത്തെ ഒന്ന് വായിക്കണം. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിൽ അസ്വസ്ഥരാകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് മുന്നിൽ വരുന്ന കേസുകളിൽ ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ കാര്യമാണെങ്കിലും ഈ പഴയ ജിഷ്ണു കേസിലെ കൃഷ്ണദാസിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ സ്വന്തം വീഴ്ചകൾ മാധ്യമങ്ങളിൽ വരുന്ന ഉത്തരവിടുന്ന ജുഡീഷ്യറി കേരളത്തിലുള്ളപ്പോൾ ഗൗരവതരമാണ് ഇക്കാര്യങ്ങൾ ഷിബിനു ഒന്ന് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. ശരിയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ വളരെ തുടർച്ചയായി 25 സ്റ്റോറികളാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് തോമസ് ചാണ്ടിയുമായുടെ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തന്നെ കൊണ്ടുവന്നത്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ അന്വേഷണാത്മക പത്രപ്രവർത്തന ചരിത്രത്തിൽ തന്നെ ഒരു അധ്യായം രചിക്കുകയാണ്. തുടർച്ചയായി ഇത്തരം ഒരു നിയമലംഘനങ്ങളുടെ പരമ്പര പുറത്തു കൊണ്ടുവരികയും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു റിപ്പോർട്ട് കളക്ടർ അന്വേഷിച്ച് കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. വിവരാവകാശ നിയമം ഇത് വളരെ വ്യാപകമായും ഫലപ്രദമായും ഉപയോഗിച്ചൊരു കേസാണ്. ഇത്തരത്തിലുള്ള ഒരു രേഖ എന്തുകൊണ്ടാണ് കളക്ടർ ഒരു സെക്രട്ടറിക്ക് ആ രേഖ നൽകിയതോടെ അത് പബ്ലിക് ഡോക്യുമെൻ്റായി മാറുകയാണ്? അത് കളക്ടറേറ്റിൽ നിന്ന് അത് കൊടുക്കാം, സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് അത് കൊടുക്കാവുന്നതാണ്. അതിന് എന്ത് തടസ്സമാണ് ഇപ്പോൾ നിലവിലുള്ളത്? വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് കളക്ടറുടെ കൈവശത്തിൽ നിന്നും ആ സെക്ഷനിലേക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഈ രേഖകളിലെല്ലാം ആക്സസ് ഉണ്ട്. കളക്ടറോട് ഈ രേഖ ചോദിച്ചാൽ കളക്ടർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു നോട്ട് കൊടുത്താൽ കളക്ടറെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി ട്രീറ്റ് ചെയ്തുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ ശിക്ഷിക്കാനാണ് വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 5(5) പറയുന്നത്. അപ്പോൾ നിയമവിരുദ്ധമായി എന്തുകൊണ്ടാണ് ഈ അവരെ പോലെയുള്ള വളരെ ശക്തമായി ഈ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഇത്തരത്തിലുള്ള ഒരു രേഖ എന്തുകൊണ്ടാണ് കളക്ടറേറ്റിൽ നിന്ന് കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കളക്ടറേറ്റ് ഒരു അത്തരത്തിൽ രഹസ്യമായി പൂഴ്ത്തി വെക്കാനുള്ളതല്ല ഈ രേഖ. ഇത് അതേസമയം തന്നെ കളക്ടറേറ്റിൽ നിന്ന് കൊടുക്കാം, സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് നൽകാവുന്നതാണ്. ഞാനും ഇതിനെ സംബന്ധിച്ച് അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ വിവരാവകാശ നിയമപ്രകാരം 30 കാത്തു നിൽക്കണമെന്നും നിയമത്തിൽ പറയുന്നില്ല. ആസ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ, നോട്ട് മോർ ദാൻ 30 എന്നാണ്. റെഡിലി അവൈലബിളായ ഒരു റിപ്പോർട്ട് അതിനുവേണ്ടി 30 കാത്തു നിൽക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കമ്മീഷണറുകളുടെ പല തീരുമാനങ്ങളുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രേഖ ഒരു പബ്ലിക് അതോറിറ്റിക്ക് സമർപ്പിക്കുന്നതോടെ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റായി മാറുന്നു എന്ന വിവരാവകാശ നിയമന വ്യവസ്ഥയനുസരിച്ച് ആ രേഖ കളക്ടറേറ്റിൽ നിന്നും പുറത്തുവിടാവുന്നതാണ്, സർക്കാരിന് പുറത്തുവിടാവുന്നതാണ്. ഇവരത് ഇത് മറച്ചു വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറ്റൊരു കാര്യം, ഡിസ്ട്രിക്ട് കളക്ടറെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഈ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇനി സെക്രട്ടറിയുടെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കളക്ടർ ആ അന്വേഷണം നടത്തി അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. തുടർന്ന് തോമസ് സ്റ്റാൻഡിക്ക് നോട്ടീസ് കൊടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിനൊന്നും ചെയ്യാതെ ആ റിപ്പോർട്ടിൽ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ നിയമപരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഡിസ്ട്രിക്ട് കളക്ടറെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികാരി എന്ന നിലയ്ക്ക് അവർക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാൻ എല്ലാ അധികാരങ്ങളുമുണ്ട്. അത് വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും അതിനുവേണ്ട നിർദ്ദേശം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അത്തരത്തിലൊരു നിർദ്ദേശം ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ശ്രീ അബ്ദുൾ അസീസ്, ഇവിടെ ഈ റിപ്പോർട്ട് ഒരു രഹസ്യരേഖയായി സൂക്ഷിക്കേണ്ടതാണോ? തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പുറത്തുവിടുകയും അതിന്മേൽ തോമസ് ചാണ്ടിക്കെതിരെ നടപടിയെടുക്കുകയും അല്ലേ വേണ്ടത്? നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്, പക്ഷേ നിയമലംഘകനെ സംരക്ഷിക്കേണ്ട ബാധ്യത NCP ഉണ്ടോ? NCP ഒരു ഘട്ടത്തിലും അങ്ങനെ നിയമലംഘകനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ബഹുമാനായ മന്ത്രി അടക്കം നിയമസഭയിലും പുറത്തും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ആരോപണം സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൽ ഏതെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ സ്വയം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. ഒരു സെന്റിലെങ്കിലും നിയമലംഘനം ഉണ്ടെങ്കിൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും. ആ വാക്ക് തോമസ് ചാണ്ടി പാലിക്കുമെന്ന് അബ്ദുൾ അസീസ് വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം തന്നിരിക്കുന്ന ഉറപ്പത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അദ്ദേഹം ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിയത് ഏതായാലും ഈ വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നതല്ല, മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം എന്ന നിലയിൽ
ആ വിഷയത്തിൻ്റെ ഗൗരവമായി ഇതിൻ്റെ ഒരു ഭൂമിയെ സംബന്ധിച്ചാണ് അതിൻ്റെ കുറേ പല തെളിവുകളും കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കണ്ടെത്തി അതിൽ വസ്തുതാപരമായ ശരി ഉണ്ടെങ്കിൽ അദ്ദേഹം നിയമസഭയ്ക്ക് മുന്നിൽ ഉറപ്പ് നൽകിയിട്ടും ഞങ്ങളും അത് വിശ്വസിക്കുകയാണ് പാർട്ടി എന്ന നിലയിൽ. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ വ്യത്യസ്തമായ റിപ്പോർട്ട് വന്നു എന്നും അതും മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. അത് സംബന്ധിച്ച് LDF സീനിയറായിട്ടുള്ള നേതാവ് സി ദിവാകരൻ സഹ അവിടെ പറഞ്ഞു അത് ഗവൺമെൻറ് പരിശോധിച്ചൊരു നടപടിയിലേക്ക് നീങ്ങും. ആ കാര്യത്തിൽ നിങ്ങളുടെ രണ്ട് അഭിപ്രായം വേണ്ട. ഇതിൽ ഇവിടെ എന്തെങ്കിലും അന്വേഷണം വരുമ്പോൾ തന്നെ ഉടനെ തന്നെ നടപടി എടുത്താൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കൾ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ സോളാറിൻ്റെ വിഷയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്ന് പെട്ടെന്ന് നടപടി എടുത്തു പറയാൻ ആരോണം. അപ്പോൾ അത് പഠിച്ച് നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നടപടി എടുക്കേണ്ടതാണെങ്കിൽ അത് ഒരു വിട്ടുവെച്ചയും LDF ഗവൺമെൻറ് ചെയ്യില്ല. കാര്യം ഞങ്ങൾക്ക് തർക്കമില്ല. മന്ത്രിയും ഞങ്ങളുടെ ബഹുമാനമന്ത്രി ശ്രീ തോമസ് ചാണ്ടിയും ഇത് തന്നെയാണ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരു ചർച്ചയിലും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ നേരിട്ട് ചാനൽ ചർച്ചകൾ വരാത്തത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള പാർട്ടി കമ്മിറ്റികളിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാനുള്ളത്. അദ്ദേഹം ഇതുവരെയും അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു സെന്റ് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പാർട്ടി. അബ്ദുൽ അസീസ് അദ്ദേഹം തന്നെ പറഞ്ഞു പൊതുവഴി അവിടെയുള്ള വഴി ഞാൻ മണ്ണിട്ട് നികത്തി, ഇനി സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിൽ ഞാൻ മണ്ണ് വാരിക്കൊള്ളാം. അല്ല അത് വഴിയാണ് ഇതിപ്പോൾ അവസാനം കണ്ടെത്തിയത്. അദ്ദേഹം അത് പറഞ്ഞു ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം നേരിട്ട് അതിലൊരു പങ്കാളിത്തവും വഹിച്ചിട്ടില്ല. ഞങ്ങളോട് പാർട്ടി കമ്മിറ്റിയിൽ അബ്ദുൾ അസീസിന്റെ ഭൂമി പറഞ്ഞത് ശ്രീ അബ്ദുൾ അസീസ് അബ്ദുൾ അസീസിന്റെ ഭൂമി അബ്ദുൾ അസീസിന്റെ വീട്ടുകാരോ വേണ്ടപ്പെട്ടവരോ ചേർന്ന് അവിടെ ഒരു നിയമലംഘനം നടത്തിയാൽ അബ്ദുൾ അസീസ് നേരിട്ടല്ല ചെയ്തത് എന്നൊരു ന്യായം നിയമത്തിലുണ്ടോ? നിയമത്തിലുണ്ടോ? അത് പരിഹരിക്കും. നിയമത്തിലുണ്ടോ പരിഹരിക്കാനുള്ള നമ്മുടെ നിയമവ്യവസ്ഥ? അത് പരിഹരിച്ച് തിരിച്ചു കൊടുക്കണ്ടാണെങ്കിൽ കൊടുക്കണല്ലോ. തിരിച്ചു കൊടുത്താൽ തീരുമാനം സർക്കാരിന്റെ ഭൂമി സ്വന്തമാക്കിയാൽ തിരിച്ചു കൊടുത്താൽ തീരുമോ? മണ്ണ് വാരിക്കൊടുത്ത് ദാ എടുത്തോ എന്ന് പറഞ്ഞാൽ തീരുമോ നിയമലംഘനം? ഇല്ല, ഇത് തന്നെയുള്ള തോമസ് ചാണ്ടി നിയമസഭയിൽ കേരളത്തിന്റെ ഏറ്റവും പരമോന്നതമായ നിയമസഭയെ പറഞ്ഞ അദ്ദേഹം അവിടെയാണ് അദ്ദേഹം ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞത്. ആ പരമോന്നത സഭയിൽ അദ്ദേഹം ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ സർക്കാരിന്റെ ഭൂമി ഞാൻ എടുത്തു, ഇതുവരെ ഞാൻ അങ്ങ് അറിയാതെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ നിയമലംഘനം? അല്ല, തീരില്ല. അത് പരിശോധിക്കാനുള്ള റവന്യൂ മന്ത്രിയെ ഉത്തരവിട്ടു. നിങ്ങൾ ഈ പറയുന്ന എല്ലാ സ്വാധീനവും വിനുവിനോട് പറഞ്ഞ ഭക്ഷണത്തിൻ്റെയും മറ്റെല്ലാ ആക്ഷേപം ഉന്നയിച്ചു. ഈ സ്വാധീനമൊക്കെ നിൽക്കുമ്പോഴാണ് റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇപ്പോൾ ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്ടറെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ആ റിപ്പോർട്ട് വന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെയല്ലേ? അങ്ങനെ സംരക്ഷിക്കാൻ ഞങ്ങൾ റിപ്പോർട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഗവൺമെൻറ് റിപ്പോർട്ട് ഗവൺമെൻറ് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാത്ത തർക്കമില്ല. മന്ത്രിയും ആ വാക്ക് ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ പാർട്ടിയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ വീട്ടിൽ പോയിരിക്കേണ്ടതാണ്. കാരണം ഒരു സെൻ്റ് അല്ല, ഒരുപാട് സെൻറ്റുകളുടെ നിയമലംഘനം അവിടെ കളക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ തോമസ് ചാണ്ടിക്ക് അറിയാവുന്നതുമാണ്. തോമസ് ചാണ്ടിയുടെ വാക്കിന് പഴയ കീറിയ ചാക്കിൻ്റെ വില പോലും കേരളം കൽപ്പിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ മുജീബ് റഹ്മാൻ, കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ ന്യൂസ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ശ്രീ മുജീബ് റഹ്മാൻ തന്നെ ആലപ്പുഴ നഗരസഭാ അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ ശ്രീ തോമസ് ജോസഫിനോട് അവിടെ നടക്കുന്ന നിയമലംഘനങ്ങളിൽ എന്ത് നടപടിയെടുക്കാനാകും, അതിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അവിടെ ആലപ്പുഴ നഗരസഭയിൽ തോമസ് ചാണ്ടിയുടെ റിസോർട്ടിൻ്റെ കെട്ടിടങ്ങൾ സംബന്ധിച്ച ഒരു രേഖയുമില്ല, അത് കാണാതായി. ഏഷ്യാനെറ്റ് ന്യൂസ് വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ച് കിട്ടുന്നില്ലെന്നായപ്പോൾ ഏതാനും ചില ഫയലുകൾ തിരിച്ചെത്തി, അതിൽ നിർണായക രേഖകളില്ല. അത് ഹാജരാക്കാൻ 15 ദിവസത്തെ സമയം കൊടുത്ത് നോട്ടീസ് കൊടുത്തു. നഗരസഭയുടെ നോട്ടീസിന് ഒരു മറുപടി പോലും തോമസ് ചാണ്ടി നൽകിയില്ല. അത് 25 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് വീണ്ടും നഗരസഭ നോട്ടീസ് കൊടുക്കുന്നു, 7 ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കണം അല്ലെങ്കിൽ പൊളിച്ചു നീക്കണം. പൊളിച്ചു നീക്കിയില്ലെങ്കിൽ നഗരസഭ പൊളിച്ചു നീക്കും. പൊളിച്ച് നീക്കാനുള്ള തുക തോമസ് ചാണ്ടിയിൽ നിന്ന് ഈടാക്കും. ഇത് ശ്രീ മുജീബ് റഹ്മാനൊക്കെ നേരത്തെ ഉന്നയിച്ച വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു നഗരസഭയുടെ പ്രഖ്യാപനമായി കാണുന്നുണ്ടോ? രേഖയില്ലെങ്കിൽ തോമസ് ചാണ്ടിയുടെ റിസോർട്ടിന് താഴെ വീഴുമോ, അത് പൊളിച്ച് നീക്കേണ്ടി വരുമോ, അതോ ഇത് വെറും വിരട്ടൽ മാത്രമാണോ? ഇത് യഥാർത്ഥത്തിൽ വിരട്ടൽ മാത്രമാണ്, ഇതൊരു നാടകം മാത്രമാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാര്യം ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല. ശ്രീ വിനു വിജയൻ ഒന്ന് നോക്കുക, ഇതൊരു 4-സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. അങ്ങനെയാണ് ഇതിന് ബാർ ലൈസൻസ് ഉള്ളത്. നമുക്കറിയാം, ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ പ്രൊപ്പോസ്ഡ് പ്ലാന് പ്രോജക്റ്റ് അപ്രൂവലിന് അത് റെഡിയാക്കി കിട്ടണമെങ്കിൽ ആദ്യം അത് കൊടുക്കണം. അങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രമാണ് പ്രോജക്റ്റ് അപ്രൂവൽ കിട്ടത്തുള്ളൂ.
അങ്ങനെ കിട്ടിയതിന് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു കമ്മിറ്റി തന്നെ അവിടെ വന്നിട്ട് അത് അപ്രൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിരവധി നടന്നിരിക്കുന്നത്. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് യാതൊരു വിധത്തിലുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ലൈസൻസ് അടക്കമില്ലാതെയാണ്, അനുമതി ഇല്ലാതെ തന്നെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ 4-സ്റ്റാർ ലൈസൻസ് നീട്ടിക്കിട്ടുകയില്ല, ഇത് റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം അനുമതിയില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് റദ്ദാക്കേണ്ടതാണ്. അവിടെ ഗുരുതരമായ ഒരു നിയമലംഘനം നടന്നിരിക്കുന്നു. എനിക്കത് കൂടാതെ ഇവിടെ പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റിനോട് മാപ്പ് ചോദിക്കുകയാണ് മന്ത്രി തോമസ് ചാണ്ടി ഇന്ന് ചെയ്യേണ്ടത്. കാര്യം ആദ്യം ഇപ്പോൾ നിയമലംഘനങ്ങളുടെ പരമ്പര തന്നെ കളക്ടറുടെ റിപ്പോർട്ടിലൂടെ വെളിച്ചത്ത് വന്ന സാഹചര്യത്തിൽ എന്തൊക്കെയായിരുന്നു തോമസ് ചാണ്ടി ആദ്യം പറഞ്ഞത്? ശ്രീ വിനു ബി ജോണിൻ്റെ ഒരു ബന്ധു അഡ്വക്കേറ്റ് ജോൺ ബി മാത്യു അദ്ദേഹത്തിനെ ലീഗൽ അവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചു വന്നത് എന്നായിരുന്നു അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഏഷ്യാനെറ്റിൻ്റെ ആലപ്പുഴയിലെ റിപ്പോർട്ടർ അവിടെ വന്നു, റൂം ചോദിച്ചു, മദ്യം ചോദിച്ചു, കൊടുത്തില്ല, അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇത്തരത്തിലുള്ള വാർത്താ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ് പറയുന്നത്. മിസ്റ്റർ തോമസ് ചാണ്ടി, നിങ്ങളുടെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്. നിങ്ങൾ അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ, നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ, നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗുണം എന്താണെന്ന് അറിയാമെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഏഷ്യാനെറ്റിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ മിസ്റ്റർ വിനു ബി ജോൺ? ഇതാണോ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുപ്രവർത്തകന്റെ മാന്യത എന്ന് പറയുന്നത്? എന്തിനാണ് നിയമസഭയിൽ അടക്കം ഇത്തരത്തിൽ അദ്ദേഹം കള്ള ആരോപണങ്ങൾ ഉയർത്തിയത്? അങ്ങനെയാണോ അദ്ദേഹം തട്ടിപ്പ് കേസ് അവിടെ ജയിൽ ശിക്ഷ ഒഴിവായി കിട്ടും തട്ടിച്ച പണം തിരിച്ചു കൊടുത്താൽ? അങ്ങനെ നിയമമുള്ളത് കൊണ്ട് ജയിലിൽ കിടന്ന് പണം കൊടുത്ത് പിന്മാറി. ആ തട്ടിപ്പുകാരൻ കേരളത്തിൽ വന്നു, ആദ്യം യു ഡി എഫിൽ എം എൽ എ ആയി, പിന്നീട് രണ്ട് തവണ എൽ ഡി എഫിൽ എം എൽ എ ആയി, എൽ ഡി എഫ് മന്ത്രിസ്ഥാനം കൊടുത്തു. അപ്പോൾ ഈ തട്ടിപ്പുകാരെയാണോ പരമോന്നത സ്ഥാനങ്ങളിൽ എത്തിക്കേണ്ടതെന്ന് കേരളത്തിൽ യു ഡി എഫ് പോകട്ടെ, എൽ ഡി എഫിന് ചിന്തിക്കാമായിരുന്നു. ഇപ്പോഴുണ്ടായ ഈ ദുരന്തം, പലപ്പോഴും വി എസ് അച്യുതാനന്ദനൊക്കെ മുന്നറിയിപ്പ് നൽകിയതാണ് എൻ സി പിയിലൂടെ ചിലർ എൽ ഡി എഫിൽ എത്തുന്നതിനെതിരെ, അതിനുള്ള വലിയ വിലയാണ് ഇന്ന് കൊടുക്കുന്നത്. പക്ഷേ വലിയ വില എന്നത് ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷേ അതിന് നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകൾ തോമസ് ചാണ്ടിയെ ന്യായീകരിക്കുന്നത് കണ്ടാൽ ഈ വലിയ വില അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നും. ശ്രീ സി ദിവാകരൻ, ഈ തോമസ് ചാണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നിയമസഭാ പ്രസംഗത്തിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തെക്കുറിച്ച് 2008 ശ്രീ സി ദിവാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അവിടുത്തെ 5 ഏക്കറിൽ എറണാകുളത്തെ 1/2 സെന്റിന് വില പോലുമില്ല. ഞാൻ കുറച്ച് നിലം വാങ്ങാൻ പോയപ്പോൾ എൻ്റെ ജോലിക്കാരൻ പറഞ്ഞു, ഇത് നിയമസഭയിലെ പ്രസംഗമാണ്, സാറിൻ്റെ പേരിൽ ഇപ്പോൾ 15 ഏക്കറായി കഴിഞ്ഞു, അതുകൊണ്ട് സാറിൻ്റെ പേരിൽ വാങ്ങാൻ പറ്റില്ല, അനിയൻ്റെയോ ചേട്ടൻ്റെയോ പേരിൽ വാങ്ങണമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ കയ്യിലിരിക്കുന്ന 15 ഏക്കറിന് തേവരയിലെ 1 സെന്റിന് വിലയല്ലേ ഉള്ളൂ എന്ന്. എറണാകുളത്ത് നിലം നികത്തിയവരെല്ലാം സമ്പന്നരായിരിക്കും. നിലം നികത്തി സമ്പന്നരാകുന്നവരെക്കുറിച്ചാണ് ഈ എം എൽ എയുടെ ദുഃഖം എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു, കുറച്ചുകൂടി നിലം വാങ്ങുമ്പോൾ സാറിൻ്റെ പേരിൽ 15 ഏക്കറായി, ഇനി അനിയന്മാരുടെ വീട്ടിലുള്ള മറ്റാളുകളുടെയും പേരിൽ വാങ്ങിക്കൊള്ളൂ. അങ്ങനെ വീട്ടിലുള്ള പലരുടെയും പേരിൽ വാങ്ങിയ സ്ഥലത്ത് നടത്തിയ നിയമലംഘനങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു ന്യായമുണ്ട്. ഉദാഹരണത്തിന് ഈ പാർക്കിംഗ് ഏരിയ, അതെൻ്റെ സഹോദരിയുടെ പേരിലുള്ള സ്ഥലമാണ്, അവിടെ നികത്തിയെങ്കിൽ ഉത്തരവാദി ഞാനല്ല, സഹോദരിയാണ്. ഈ മനോഭാവമുള്ള ആളുകളുണ്ടല്ലോ ശ്രീ സി ദിവാകരൻ, ഈ 15 ഏക്കർ മറികടക്കാൻ ബന്ധുക്കളുടെയും അയൽക്കാരൻ്റെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടി അവിടെ ഈ തോന്നിയ പണിയൊക്കെ ചെയ്ത് എൽ ഡി എഫിൻ്റെ നേതാവാകുന്നു, മന്ത്രിയായി ഇരിക്കുന്നു എന്ന് തോന്നിയാൽ എൽ ഡി എഫിന് എവിടെയോ അതിൻ്റെ രാഷ്ട്രീയം കൈവിട്ടു പോയെന്ന് തോന്നുന്നുണ്ടോ ഇമാതിരി ആളുകളെ ചുമക്കുമ്പോൾ ശ്രീ സി ദിവാകരൻ? എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയം ചോർന്നു പോകുന്ന പ്രശ്നമില്ല. എൽ ഡി എഫ് ആരുടെയെങ്കിലും സൃഷ്ടിയല്ല, എൽ ഡി എഫിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തകയുമല്ല. എൽ ഡി എഫ് രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ദുർഭരണത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ഒരു ജനകീയ മുന്നേറ്റമാണ് എൽ ഡി എഫ്. അതിനൊരുപാട് പിന്നെ മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ അടിത്തറയുണ്ട്, അതൊന്നും തകർക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഇവിടെ ചർച്ച വഴിതെറ്റി പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഓർമ്മിപ്പിച്ചതാണ് ഈ ആളുടെ മനസ്സിലിരിപ്പ്, ഈ 2008 പ്രസംഗം ഓർമ്മിപ്പിച്ചതാണ്.
അന്ന് നിയമസഭാംഗമായിരുന്ന ശ്രീ ദിവാകരൻ ഇതോ കേട്ടതായിരിക്കുമല്ലോ ഈ മാന്യന്റെ മനോവിഷമം. അതൊന്നും അല്ല ഇവിടെ ഇവിടെ അതെ ഞാൻ അതെ അതെ അദ്ദേഹം ഒരു 10 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ നിയമസഭയിലുണ്ട്, ഞാനിപ്പോഴും ഉണ്ട്, അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? ഒന്ന്, ഈ മന്ത്രി തോമസ് ചാണ്ടി നെൽവയൽ നികത്തൽ നിയമവിരുദ്ധമായി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. കളക്ടറുടെയും റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പറയും. ഞാൻ കണ്ടിട്ടില്ല റിപ്പോർട്ട്, രണ്ടുപേർക്കത് അറിയാം. രണ്ടാമത്തെ കാര്യം, സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റം നടത്തി. ഇത് രണ്ടും ഭൂമി കയ്യേറ്റം, സർക്കാർ ഭൂമിയുടെ കയ്യേറ്റമുണ്ട്, ഇല്ലീഗലായിട്ട് നിലം നികത്തിയിട്ടുണ്ട്. ഇത് രണ്ടും അതീവ ഗുരുതരമായ, മന്ത്രിയല്ല പ്രധാനമന്ത്രിയാണെങ്കിലും ശരി, നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, നിയമലംഘനമാണ്. അതാണ് ഇവിടെ ചർച്ചാ വിഷയം. അല്ലാതെ പിന്നെ എന്താണ് ഈ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളോ കളക്ടറുടെ അധികാരങ്ങളോ അതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ രേഖ ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിലുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. കളക്ടറുടെ രേഖയുണ്ട്. കളക്ടറുടെ രേഖ ഒരു ആതൻറ്റിക് രേഖയാണ്, ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിൽ എന്ത് നടപടി വേണമെന്നുള്ളതിനെക്കുറിച്ച് വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രിയുമായിട്ട്. അത് ഇന്നിപ്പോൾ പത്രങ്ങളെല്ലാം വന്നു, മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. അദ്ദേഹവും പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യത്തിൽ നിയമലംഘനം നടത്തിയ ആരെയും താങ്ങുന്ന പ്രശ്നമില്ല, പിന്തുണയ്ക്കുന്ന പ്രശ്നമില്ല. അത് ആവർത്തിച്ച് പറയുന്നു. ഞങ്ങളെല്ലാവരും ഇടതുപക്ഷ ഇത് അറിയാത്ത ആളാണോ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അദ്ദേഹം ഒന്നാന്തരമായി ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നയിച്ച് അത് അഴിമതിരഹിതമായ ഒരു ഭരണത്തെ വാഗ്ദാനം ചെയ്ത് അത് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് പരിമിതികളാണ്, ഒരു കോയിലേഷൻ ഗവൺമെൻറ്റിൽ പരിമിതികൾ കാണും. ആ പരിമിതികൾ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, വിനു നിങ്ങൾ സാധാരണ ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല, ഇതൊരു വളരെ സെൻസിറ്റീവ് വിഷയമാണ്, അതുകൊണ്ട് കുറച്ച് ക്ഷമ കാണിക്കുക നിങ്ങൾ. ശ്രീ സി ദിവാകരൻ, ഈ കോയലീഷൻ ഗവൺമെൻറ്റിൻ്റെ പരാധീനതകൾ പേറിയ യു പി എയുടെ അനുഭവം അറിയാമല്ലോ. ഈ ഭൂരിപക്ഷമില്ലാതെ ഒരു മുന്നണി സർക്കാരിൻ്റെ ഭരണ നേതൃത്വം വഹിച്ച കോൺഗ്രസും അതിൻ്റെ അഴിമതിക്കാരനല്ലാത്ത ഒരു പ്രധാനമന്ത്രിയെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ അവസ്ഥയും രാജ്യം കണ്ടതാണ്. ഇഷ്ടമുള്ളവനൊക്കെ കൈയിട്ട് വരാൻ കൊടുത്തതിൻ്റെ വലിയ വില കോൺഗ്രസ് കൊടുത്തത് നാം കണ്ടതാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ്റെ സർക്കാരിന് ആ ഭൂരിപക്ഷമില്ലായ്മ എന്ന പരിമിതിയില്ല. യു പി എയിൽ മൻമോഹൻ സിംഗ് അനുഭവിച്ച, സോണിയാഗാന്ധി അനുഭവിച്ച ആ പരിമിതിയില്ല. ആവശ്യത്തിന് ഭൂരിപക്ഷമുണ്ട്. എൻ സി പി കേരളത്തിൽ അവഗണിച്ച് കൂടാത്ത ഒരു രാഷ്ട്രീയ ശക്തിയല്ല. തോമസ് ചാണ്ടിയും ശശീന്ദ്രനുമൊന്നും കേരള രാഷ്ട്രീയത്തിൽ അങ്ങ് ആവശ്യം വേണ്ട വസ്തുക്കളുമല്ല. ഇനി മുന്നണി രാഷ്ട്രീയത്തിൽ നാം ജനാധിപത്യ സ്വഭാവം അംഗീകരിക്കുന്നത് ഒരു മുന്നണിയിൽ പ്രബല കക്ഷി സ്വന്തം താല്പര്യം മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, മറ്റ് കക്ഷികൾ എതിർക്കുമ്പോൾ അവിടെ ഒരു മാറ്റമുണ്ടാകും. ആ ജനാധിപത്യ സ്വഭാവമാണ് മുന്നണികളിലൂടെ നാം പ്രതീക്ഷിക്കുന്നത്. അത് എൽ ഡി എഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ സി പി ഐ മാത്രമാണ് വിയോജിപ്പിൻ്റെ സ്വരം എവിടെയെങ്കിലും ഉയർത്തുന്നത്. ബാക്കിയുള്ളവരൊക്കെ വിനീത വിധേയരാണ്. മുതലാളിക്ക് മുന്നിൽ കമിഴ്ന്ന് വീഴുന്ന നട്ടല്ലില്ലാത്ത നപും സഹങ്ങളാണ്. അത്തരം ആളുകളെ മന്ത്രിപ്പണി മന്ത്രി കസേര ഏൽപ്പിച്ച് ചുമക്കേണ്ട ബാധ്യത കേരളത്തിനില്ല. അതുകൊണ്ട് ഇത് പരിമിതിയല്ല, കീഴടങ്ങലാണ്. ഇത് തോമസ് ചാണ്ടിയുടെ എന്തോ ഭയന്നുള്ള കീഴടങ്ങലാണ്, ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ. പക്ഷേ സി ദിവാകരനോട് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴും ആർജവത്തോടെ ഇത് പ്രധാനമന്ത്രിയായാലും ശിക്ഷിക്കപ്പെടേണ്ട കേസാണ്, ഇപ്പോൾ ഉള്ളത് ആധികാരിക രേഖയാണെന്ന് പറഞ്ഞതിന്, അത് പറയുമ്പോൾ ശ്രീ സി ദിവാകരൻ്റെ പരിമിതി എനിക്ക് മനസ്സിലാകും. പക്ഷേ ശ്രീ സി ദിവാകരൻ എൽ ഡി എഫിന് എൻ സി പിയും ഈ തോമസ് ചാണ്ടിയും ഒന്നും അങ്ങനെ ഒരു പരിമിതിയും ഉണ്ടാക്കേണ്ട ഘടകങ്ങളെയല്ല. വിനു, ഞാൻ സംസാരിക്കട്ടോ? തീർച്ചയായും. വിനു, ഹലോ, ആ വിനു, ഇത് ഞങ്ങൾ നമ്മളൊരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴേ, കേൾക്കാം പറഞ്ഞോളൂ. വിനുവിൻ്റെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുക, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പറയേണ്ട കാര്യങ്ങൾ പറയാൻ സമ്മതിക്കാതിരിക്കുക,
അത് ശരിയല്ല, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ നടത്തിക്കോ. പക്ഷെ ഞങ്ങളെ വിളിക്കുമ്പോൾ, എന്നെ പോലുള്ള ആളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ പ്രേക്ഷകർ കേൾക്കണ്ടേ? അതിന് നിങ്ങളെ സ്റ്റേറ്റ്മെൻ്റ് നടത്തിയാലോ. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കുറയ്ക്കുക, ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടുക. അതാണ് ഒരു പാനൽ ചർച്ചയ്ക്ക് ഏറ്റവും ആരോഗ്യപരമായ കാര്യം. ഈ കാര്യത്തിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എൽ ഡി എഫിൻ്റെ നിർണായകമായ തീരുമാനങ്ങളുണ്ടാവും, എൽ ഡി എഫ് ഗവൺമെൻറ്റിലുണ്ടാവും. എൽ ഡി എഫിൻ്റെ പ്രകടനപത്രി പറഞ്ഞുകൊണ്ട് അഴിമതി രഹിതമാണ്, അഴിമതിയുടെ കറ പുരണ്ട ഒരാളിനെ പോലും ഒരു നിമിഷം ചുമക്കുന്ന ജോലി എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിനില്ല, ആർക്കുമില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഈ ഏത് ഉന്നതനെയും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞത് കേവലമായ ഒരു ശൈലീ വാചകം മാത്രമല്ല, അത് നമ്മുടെ സംസ്ഥാനത്ത് ഓരോരുത്തരുടെയും ജീവിതാനുഭവത്തിൻ്റെ സാക്ഷ്യപത്രമാണ് എന്നതാണ് വസ്തുത. പ്രമേയകർത്താവ് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന്. സർ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട നടപടികളുണ്ടായെങ്കിൽ, ആ വഴിവിട്ട നടപടികൾ ആരുടെ ഭാഗത്തായാലും സംരക്ഷിക്കുന്ന രീതി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴില്ല എന്നത് എല്ലാവർക്കും വ്യക്തമാണ്. വഴിവിട്ട നടപടികളും സംരക്ഷിക്കലും ഏതെല്ലാം തരത്തിൽ നടന്നു എന്ന പഴയ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം ഇപ്പോൾ ഞാൻ വീണ്ടും അപഹരിക്കണം എന്നുദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വഴിവിട്ട ഒരു നടപടിക്കും സംരക്ഷണം ഉണ്ടാവില്ല. അത് ഏത് ഉന്നതൻ്റെ ഭാഗത്തുണ്ടായാലും സംരക്ഷണം ഉണ്ടാവില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ തോമസ് ചാണ്ടിയുടെ പ്രശ്നത്തിൽ പറഞ്ഞത്. അത് സംഭവിക്കുമോ? അല്ല, മുഖ്യമന്ത്രി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. കാരണം നമ്മൾ കണ്ടതല്ലേ, മൂന്നാറിൽ MM മണി, MM ലംബോദരൻ, രാജേന്ദ്രൻ, ജയചന്ദ്രൻ ഇവരെല്ലാം കൂടി ഇടുക്കിയിലെ ഭൂമി, മൂന്നാറിലെ ഭൂമി കയ്യേറി. അന്ന് ഇതുപോലെ സബ് കളക്ടർ, അവിടുത്തെ കളക്ടർ, അവർ അതിനെതിരെ അതിശക്തമായി പോരാടി. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, നിയമം ലംഘിക്കുന്നവരെ, നിയമം കയ്യിലെടുക്കുന്നവരെ, സർക്കാരിൻ്റെ ഭൂമി കയ്യേറുന്നവരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല. പക്ഷേ ആ കളക്ടർ എവിടെ പോയി? ആ RDO എവിടെ പോയി? അവരെല്ലാം ആ സ്ഥാനത്ത് പോയി. നമുക്കറിയാം, പാലക്കാട്ട് ഒരു ജില്ലാ കളക്ടർ മോഹൻ ഭഗവത് എന്ന ദേശീയ പതാക ഉയർത്തി ഫ്ലാഗ് കോഡ് ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? ആ കളക്ടർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണം. പക്ഷേ രാത്രി 12 മണിക്ക് ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി. എന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രീ ദിവാകരൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ദിവാകരൻ പറഞ്ഞു, പ്രധാനമന്ത്രി ആയാലും നടപടിയെടുക്കും, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള വിവരം എന്നേക്കാൾ നന്നായിട്ട് ശ്രീ ദിവാകരൻ അറിയാം. പ്രധാനമന്ത്രിയും സാധാരണക്കാരും കുറ്റം ചെയ്താൽ നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്. അതിലെന്ത് പ്രധാനമന്ത്രി, അതിലെന്ത് മുഖ്യമന്ത്രി, അതിലെന്ത് മന്ത്രി? ഇവിടെ അസീസ് ഒരു കാര്യം പറഞ്ഞു, 7 വോളിയുമല്ല, 972 പട്ടികയുള്ള ഒരു സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ച് പഠിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് എത്ര ദിവസം വേണ്ടി വന്നു? എത്ര ആഴ്ചക്കാലമായി ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു? എന്തെല്ലാം നിയമലംഘനം ഏതെല്ലാം തരത്തിൽ കണ്ടെത്തി? ഒരു ജില്ലാ കളക്ടർ, ആ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ളൊരു കളക്ടർ, ആ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് അത് വിശ്വാസ്യതയില്ലാത്ത റിപ്പോർട്ടാണെങ്കിൽ, ഇനി നാളെ മുഖ്യമന്ത്രിക്ക് സരിതയുടെ ഒരു റിപ്പോർട്ടാണ് ആവശ്യമെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ മന്ത്രിക്കെതിരെ നടപടിയെടുക്കണ്ടേ? ഇതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത്. ആ രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വൈകുന്നു? ഇപ്പോ എല്ലാവർക്കും അറിയാം, മറിച്ച് പ്രതിപക്ഷത്തോട് ഒരു ചോദ്യമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ നടപടികൾക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ ഉത്തരവിടാൻ, അതിൻ്റെ ഉത്തരവ് പിന്നീട് നിയമോപദേശത്തിൻ്റെയൊക്കെ പേരിൽ മാറിപ്പോയെങ്കിലും ആ ഒരു പ്രഖ്യാപനം നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രിക്കായി, ഇവിടെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഒരു സർക്കാരിനെ നിർബന്ധിക്കാൻ
കേരളത്തിലെ പ്രതിപക്ഷത്തിന് എന്തുകൊണ്ടാവുന്നില്ല? സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ നിയമ നടപടികൾ നിങ്ങളുടെ വാതിൽപ്പടിക്ക് വന്നു നിൽക്കുമ്പോൾ പോലും തോമസ് ചാണ്ടിക്കെതിരെ ഈ പേരിന് സമരം നടത്തുന്ന പ്രതിപക്ഷമായി നിങ്ങൾ അധപ്പതിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ സി ദിവാകരൻ ഒരു മുന്നണി നേതാവെന്ന നിലയിൽ അതിശക്തമായി എടുക്കുന്ന നിലപാടുകൾ പോലും എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഈ റിപ്പോർട്ട് വന്നിട്ട് ഇത്ര ദിവസമായിട്ടും അതിശക്തമായി പ്രകടിപ്പിക്കാനാവാത്തത്? അല്ല, ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ പ്രതിപക്ഷവും ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും എന്ത് നിലപാടെടുത്തിട്ടുണ്ടെന്ന് എന്നെക്കാൾ നന്നായിട്ട് വിനുവിനറിയാം. മാത്രമല്ല, അവിടെ എത്ര സമരം നടത്തി ഞങ്ങൾ ഈ വിഷയം ഏഷ്യാനെറ്റ് പുറത്തു കൊണ്ടുവന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം പണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം തെറ്റ് ചെയ്താൽ അതും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ. ദൈവം ഇവിടെ ദൈവത്തിൻ്റെ സ്ഥാനത്താണല്ലോ, ഡെമിഗോഡാണല്ലോ, അവതാര പുരുഷനാണല്ലോ മന്ത്രി. അപ്പം മന്ത്രി തെറ്റു ചെയ്തപ്പോൾ ആ തെറ്റ് പുറത്തു കൊണ്ടുവന്നു. അത് നല്ല കാര്യം. പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ വിഷയം ഏറ്റെടുത്തു. ആ ഇത്രയും നിലയിൽ ഈ കാര്യങ്ങൾ വന്നത് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിതാന്ത ജാഗ്രത കൊണ്ട്. സോളാർ സമരത്തിലും ഒക്കെ കാണുന്നത് പോലെ ഒരു പ്രതിപക്ഷ വീര്യമുണ്ടായിരുന്നെങ്കിൽ ഈ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുമായിരുന്നു. ഒരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിൽ സത്യസന്ധമായ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ തോമസ് ചാണ്ടിക്ക് തുടരാനേ ആകുമായിരുന്നില്ല. അത് പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണ്. ശ്രീ രാജ്ഭവനുണ്ട് തന്നെ ഇപ്പോൾ ഈ സി പി ഐ ആണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുക്കേണ്ടി വരുന്നത് നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ. അല്ല, സി പി ഐ ഇതിനകത്ത് റോൾ എടുക്കേണ്ടി വരുന്നു പറഞ്ഞാൽ അധികാരം സി പി ഐയുടെ കയ്യിലല്ലേ? റവന്യൂ വകുപ്പ് സി പി ഐയുടെ കയ്യിലല്ലേ? ഈ കാര്യത്തിൽ സി പി ഐ എന്തെങ്കിലും ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിനോടോട് ചോദിക്കാം. ഇതേ കണക്ക് സി പി ഐയുടെ മന്ത്രി ആണിക്കത്തിച്ച ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയെ സപ്പോർട്ട് ചെയ്ത മൂന്നാർ ഇഷ്യൂ ഇപ്പൊ എവിടെയാ? എന്തുകൊണ്ടാ ചർച്ച ചെയ്യാത്തത്? അവസാനം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മന്ത്രി സറണ്ടർ ചെയ്തു എന്ന് മാത്രമല്ല, മന്ത്രിയെ വിളിക്കാതെ മുഖ്യമന്ത്രി റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നേരിട്ട് ഫയലുകൾ വിളിച്ചു വരുത്തി പരിശോധിക്കുക, മന്ത്രിയോട് നേരിട്ട് വിശദീകരണം തേടുക, അങ്ങനെ ഒരുപാട് കാര്യം മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തോമസ് ചാണ്ടിക്ക് സംരക്ഷണം ഒരുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ശ്രീ ഡി ബി ബിനു, ഇവിടെ നിയമലംഘനങ്ങളിൽ നടപടിയെടുക്കേണ്ട നിയമപരമായ ബാധ്യത ജില്ലാ കളക്ടർക്ക് അടക്കമുണ്ട്. സർക്കാർ ഭൂമി കയ്യേറിയെങ്കിൽ അത് അര സെൻ്റ് ആണെങ്കിലും ഒരു സെൻ്റ് ആണെങ്കിലും അഞ്ച് സെൻ്റ് ആണെങ്കിലും പത്ത് സെൻ്റ് ആണെങ്കിലും കയ്യേറിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനുള്ള ബാധ്യത ജില്ലാ കളക്ടർക്കുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കളക്ടർക്കെതിരെ തന്നെ നടപടിയെടുക്കാൻ നിയമം അനുശാസിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് നിയമോപദേശം തേടി കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ഇനി കോടതികളിലുള്ള കേസ് തീരും വരെ കാത്തിരിക്കണമെന്ന മറ്റൊരു കീഴ്വഴക്കമുണ്ടാക്കി ഒക്കെ അട്ടിമറിക്കപ്പെടാവുന്നതാണോ? ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നിമിഷം തോമസ് ചാണ്ടിയുടെ കമ്പനിക്കെതിരെ ഈ കയ്യേറ്റത്തിന് ക്രിമിനൽ കേസെടുക്കാം, ഈ നികത്തലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാം. അതിനൊക്കെ കാത്തിരിക്കേണ്ട സ്ഥിതി സത്യത്തിലുണ്ടോ ഷിബിനു? എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. തോമസ് ചാണ്ടി കൂടുതൽ തുല്യരാണ് എന്നതാണ് ഇപ്പോൾ അവസ്ഥ. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ഒരു സാധാരണക്കാരൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിയമ സംവിധാനം അയാളെ കുരുക്കുന്നതെന്ന് നമുക്കറിയാം. എത്ര കേസുകൾ, എത്ര നിയമ നടപടികൾ. ഇവിടെ ഈ ഇത്തരത്തിൽ വളരെ സ്വാധീനവും രാഷ്ട്രീയ ശക്തിയും ധനശക്തിയുമുള്ള ഒരാൾക്ക് മുന്നിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പൊളിറ്റിക്കൽ ബ്യൂറോക്രസി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ദൈനികമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ തെളിയിച്ചാൽ, ഞാൻ ഒരു ഇഞ്ച് സെൻ്റ് ഭൂമിയെങ്കിലും എടുത്തിട്ടുണ്ട്, നിങ്ങൾ തെളിയിച്ചാൽ ആ ഭൂമി നിങ്ങളുടെ പേരിൽ എഴുതി തരുമെന്ന്. അത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. പൊതു ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് എഴുതി കൊടുക്കാനായിട്ട് ഇയാൾക്ക് എന്താ അവകാശം? പക്ഷേ അങ്ങനെ ഒരു സംശയം ശ്രീ ബിനു അത് ഇന്ന് ഒരാൾ അയച്ചു തന്നതാണ്. ആരാണെന്ന് പേരൊന്നും വെച്ചിട്ടില്ല. ഇതൊരു തീറാധാരമാണ്. തോമസ് ചാണ്ടി എഴുതി കൊടുത്തതാണ്. എഴുതി വാങ്ങിയ രണ്ടാളുകളുണ്ട്. ഇത് 2013 ജനുവരി മാസം 25 കൈനഗരിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ തീറാധാരം പുറമ്പോക്ക് ഭൂമി വിറ്റതാണെന്നാണ് ഇത് അയച്ചു തന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. ഈ ആധാരം നിങ്ങൾക്ക് പരിശോധിച്ച് പുറമ്പോക്ക് ഭൂമി തോമസ് ചാണ്ടി വിറ്റതാണെന്ന് തെളിയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ, ഞങ്ങളിത് അന്വേഷിക്കും. അപ്പോൾ പുറമ്പോക്ക് എഴുതി കൊടുക്കും ഇദ്ദേഹം?
അതെ, അതാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞത് അതാണ്, നിങ്ങൾ തെളിയിച്ചാൽ ആ ഭൂമി നിങ്ങൾക്ക് എഴുതിത്തരാമെന്ന്. സർക്കാർ ഭൂമി എഴുതി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ KSRTC സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഈ തോമസ് സ്റ്റാൻഡി എഴുതി കൊടുക്കുമല്ലോ. ഇതാണ് ഒരു മന്ത്രിയുടെ പണി. ഇതൊന്നും ചോദ്യം ചെയ്യാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ പണിയാണോ എന്നുള്ളതാണ് ചോദ്യം. തോമസ് ചാണ്ടിക്ക് അസുഖം ബാധിച്ച് അദ്ദേഹം ഈ ലീവിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടത്, കഴിഞ്ഞ പ്രാവശ്യം ചികിത്സയ്ക്ക് പോയപ്പോൾ 2 കോടിയോളം രൂപയാണ് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ പോയാൽ അദ്ദേഹം മന്ത്രിയായിരുന്നാലും നഷ്ടം, മന്ത്രി ആയില്ലെങ്കിലും നഷ്ടം. കാരണം ഈ ചികിത്സക്ക് എത്ര കോടിയാണോ ആവോ പോകാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് സാധാരണക്കാർക്കുള്ളത്. പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഏതാണ്ട് 7 കോടിയോളം രൂപയുടെ ബില്ലാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റിൽ കൊടുത്തത്. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാർ ഒരു 2 കോടിക്കപ്പുറം പാസ്സാക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ 2 കോടി, പുള്ളി 7 കോടിയാണ് കിട്ടേണ്ടിയിരുന്നത്, 2 കോടിയാക്കി അത് ചുരുക്കിയ ഒരു മഹാമനസ്കത കാണിച്ചു ശതകോടീശ്വരനാണെങ്കിലും ആ മന്ത്രി, അത് ആ MLA ആയിരിക്കുമ്പോൾ അത് തള്ളിക്കളയരുത്. അതെ, അത് ഈ ഇടതുപക്ഷമുള്ള സമയത്താണ് അത് ചെയ്തത്. നമുക്കറിയാം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 10,000 രൂപ കിട്ടാൻ വേണ്ടി എത്ര ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കണം. ഈ ധനാഢ്യനായ കേരള നിയമസഭയിലെ ഏറ്റവും ധനാഢ്യനായ ഒരു MLA ഇത്തരത്തിൽ ഒരു പണം വാങ്ങിക്കൊണ്ട് പോയതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ്, അത് ചോദിച്ച ആൾക്കെതിരെ എന്തെല്ലാം അസഭ്യ വർഷമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നത്? ഇത്രയും തുക എങ്ങനെയാണ് ഒരു വർഷം, ഒരു നിയമസഭ കൂടുന്നതിന് ഒരു വർഷം ബജറ്റ് അലോക്കേഷൻ നടത്തുന്നത് 1 കോടി രൂപയാണ്. ഇത്രയും ഭീമമായ തുക അദ്ദേഹത്തിന് എങ്ങനെ എഴുതിയെടുക്കാൻ കഴിഞ്ഞു? അപ്പോൾ അത് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയവും ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ, ഇപ്പോൾ പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യം ബഹുമാന്യനായ ശ്രീ സി ദിവാകരൻ പറഞ്ഞു, അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു. എന്ത് സംവിധാനമാണ് നിങ്ങൾക്കിപ്പോൾ അഴിമതിക്കെതിരെ ഉള്ളത്? വിജിലൻസ് സംവിധാനത്തെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞു. എവിടെ വിജിലൻസ് ഡയറക്ടർ? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ 35 പരിപാടികളുടെ നടപ്പാക്കലിനെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് പത്രിക അവരുടെ കൈവശമില്ലത്. കേരള നിയമസഭയുടെ, കേരള സർക്കാരിൻ്റെ പക്കൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പകർപ്പില്ലാത്ത കൊണ്ട് നൽകാനാവില്ല. അത് UDF ആണ് അത്രയോ ആ പ്രകടന പത്രിക ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നമുക്ക് വേണ്ടത്. ശ്രീ അബ്ദുൽ അസീസ്, ഇത് NCP എന്ന പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? കാരണം ഈ മന്ത്രിയുടെ ഒരുപാട് കാര്യങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ വയസ്സ്, ഈ ഡേറ്റ് ഓഫ് ബർത്ത് സർക്കാരിൻ്റെ മന്ത്രിമാരുടെ വിവരങ്ങൾ നൽകുന്ന വെബ്സൈറ്റിലാണെങ്കിൽ 1947 അതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 70 വയസ്സ്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് കൊടുത്തിട്ടുള്ളിടത്തൊക്കെ പല പല ഈ വയസ്സ് വ്യത്യാസം കാണാം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രേഖകൾ SSLC പല തവണയാണ്, പല വർഷമാണ് പാസ്സായിരിക്കുന്നത്. പാസ്സായെന്നും പാസ്സായിട്ടില്ലെന്നും പറയുന്നു. ഇനി മദ്രാസിൽ നിന്ന് കിട്ടിയ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തെ തന്നെ കണ്ടെത്താനാവാത്ത വിധം ദുരൂഹമാണ്. ഈ പണം കൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ, കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിലെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയും ഒക്കെ ചരിത്രമുള്ള നേതാക്കളെ പോലും വിലയ്ക്കെടുക്കുന്ന തരത്തിലേക്ക് ഇത് മാറുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രതിരോധവും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ടോ ഇപ്പോൾ? അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ പറഞ്ഞ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി തോമസ് ചാണ്ടി പറയേണ്ട മറുപടികളാണ്. അത് പാർട്ടി ഉത്തരവാദിയല്ല. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് ഇലക്ഷൻ സമയത്ത് കൊടുത്തിരുന്ന കണക്കുകളെ സംബന്ധിച്ചൊക്കെ മറുപടി പറയേണ്ടത് തോമസ് ചാണ്ടി വ്യക്തിപരമായാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഇതുവരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നില്ല. പാർട്ടിയാണല്ലോ ടിക്കറ്റ് കൊടുക്കുന്നത്, ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി ഇത് പരിശോധിക്കുകയും അന്ന് അദ്ദേഹം തന്നെ, നിങ്ങൾ കേരള നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയോട് പറഞ്ഞ ആദ്യം പറഞ്ഞ വാക്കുകൾ പാർട്ടി വിശ്വസിച്ചിരിക്കുകയാണ്. മറിച്ചൊരു ഉത്തരവാദിത്വം, ശ്രീനിവാസ പറഞ്ഞതുപോലെ തന്നെ വിനു ഒരു ആശങ്കയും വേണ്ട. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭാഗം തന്നെ ഞങ്ങൾ NCP അനിവാര്യമാണ് അല്ലെന്ന് വെച്ചപ്പോൾ NCP ഇന്ത്യയിൽ ഇപ്പോഴും 6 പാർലമെൻ്റ് അംഗങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഞങ്ങൾ സൂചിപ്പിച്ചു വന്നത് NCPയുടെ പ്രാധാന്യ എണ്ണത്തിൻ്റെ അല്ല, NCP അടക്കമുള്ള LDFൻ്റെ പൊതു നിലപാടുണ്ട്. ആ നിലപാടിൽ ഏതെങ്കിലും വെള്ളം ചേർക്കാൻ സഖാവ് പിണറായി വിജയനോ LDF തയ്യാറാകില്ല. LDFൻ്റെ ഏത് നിലപാടാണ് ഈ തോമസ് ചാണ്ടിക്കുള്ളത്? ശ്രീ അബ്ദുൾ അസീസ്, LDFൻ്റെ ഏത് നിലപാടാണ് ഈ തോമസ് ചാണ്ടിക്കുള്ളത്? അദ്ദേഹത്തിൻ്റെ ഈ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ സമയത്തെ പ്രസംഗം ഞാൻ വായിച്ചു. ഈ
ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ ഇനി എൻ്റെ കയ്യിൽ 15 ഏക്കറായി, ഇനി വീട്ടിലുള്ള മറ്റാളുകളുടെ പേരിൽ ഭൂമി വാങ്ങിക്ക് കൂട്ടാം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് ഇടത് നയമാണുള്ളത്? അല്ല, ഇടതു നയത്തിൽ തോമസ് ചാണ്ടിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടല്ല പിണറായി. ഞങ്ങൾ പിണറായിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗം കാണിച്ചു, അതിന് ശേഷം ഒരു വാക്കും കൂടി ഉണ്ടായി. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. തുടർന്ന് അങ്ങനെ കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ വന്നിട്ടുണ്ട് വല്ലതും വിളിച്ചു പറയേണ്ട ആളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ അബ്ദുൾ അസീസ്. തോമസ് ചാണ്ടിയെക്കുറിച്ച് മുമ്പും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, തഹസീൽദാരുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഇതൊക്കെ പരിശോധിക്കാതെ അതുവിധം വിളിച്ചു പറഞ്ഞിട്ട് അപ്പോൾ കിട്ടിയ വിവരമൊന്ന് പറയേണ്ട സ്ഥലമല്ല കേരള നിയമസഭയും, അത് പറയേണ്ട ആളല്ല കേരള മുഖ്യമന്ത്രിയും. അല്ല വിനു, വിനു അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കൾ വാദിച്ചല്ലോ, വിനു അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ 15 ദിവസം ഈ ചാനൽ ചർച്ച ഒഴിവാക്ക്, ഈ വിഷയം തന്നെ കേരളത്തിൽ നിന്ന് പോകും. ഞങ്ങൾ പണം കൊടുത്തിട്ടൊന്നുമല്ല, ഈ പാർട്ടി കൊടുത്തിട്ടല്ല, ഇത് മാധ്യമങ്ങൾ സെൻസേഷനായി നിർത്തുന്നത് കൊണ്ട് പ്രതിപക്ഷ കക്ഷികളും വരുന്നു എന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ട് നിയമലംഘനങ്ങൾ പുറത്തേക്ക് വരുന്നു. നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്, അത് കേരളം ആസ്വദിച്ച് കേൾക്കട്ടെ. ശ്രീ മുജീബ് റഹ്മാൻ, ഇവിടെ മാധ്യമങ്ങൾ അവസാനിപ്പിച്ചാൽ തീരുമെന്നുള്ളിടത്ത് എല്ലാം വ്യക്തമാണ്. മാധ്യമങ്ങൾ ശക്തമായി നിന്നാൽ നിയമലംഘനം പുറത്തേക്ക് വരും, മാധ്യമങ്ങൾ അവസാനിപ്പിച്ചാൽ ഇതല്ലാതാവും. ശ്രീ മുജീബ് റഹ്മാൻ, കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് നിങ്ങൾ, അതൊരു മന്ത്രി നടത്തിയ നിയമലംഘനങ്ങളുടെ പരമ്പരയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ശ്രീ വിനു വേണുവോട് സൂചിപ്പിച്ചല്ലോ, ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ തോമസ് ചാണ്ടിയുടെ, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ചാണ്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 29/8/1947 എന്നതാണ്. അദ്ദേഹം ഈ 2016 ഏപ്രിൽ മാസം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് അദ്ദേഹത്തിന് 67 വയസ്സ് എന്നാണ്. 1947 ജനിച്ച ഒരാൾക്ക് ഇപ്പോൾ 69 വയസ്സായിരിക്കണം. അങ്ങനെ വ്യാജമായ രേഖകൾ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. അതുമാത്രമാണോ, അദ്ദേഹത്തിൻ്റെ എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ചിട്ടില്ല. താങ്കൾക്കറിയാമല്ലോ, 1976 മുതലാണ് കേരളത്തിൽ മാർക്കാണ്, 100% ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പറയുകയാണ്, 210 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ജയിക്കാമെന്നത് 1976 മുതലാണ് വരുന്നത്. അതിനു മുമ്പ് ജയിക്കണമെങ്കിൽ 220 മാർക്ക് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും വിജയിക്കണമായിരുന്നു. സഖാവ് സി ദിവാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീ തോമസ് ചാണ്ടി 1965 കൈനഗരി സെന്റ് മേരീസ് സ്കൂളിൽ SSLC പരീക്ഷ എഴുതുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 248 മാർക്കാണ്. അദ്ദേഹം പക്ഷേ ചില വിഷയങ്ങളിൽ തോറ്റുപോയി, അതുകൊണ്ട് SSLC യഥാർത്ഥത്തിൽ തോൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ശ്രീ തോമസ് ചാണ്ടി 2011 2016 സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം SSLC പരീക്ഷ വിജയിച്ചു എന്നാണ്. കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് താൻ SSLC പരീക്ഷ വിജയിച്ചു എന്നാണ്. ഡിപ്ലോമ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ വിജയിച്ചു എന്നാണ് 2011 പറഞ്ഞിരിക്കുന്നത്. 2016 അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ അതില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അദ്ദേഹം ടെലികമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം ഇതൊന്ന് പരിശോധിക്കണം. ഇതിപ്പോൾ തൽക്കാലം മുജീബിന്റെ ആരോപണങ്ങളായി നിൽക്കട്ടെ, പക്ഷേ പരിശോധിച്ച് നിജസ്ഥിതി അറിയിക്കണം. കാരണം സത്യസന്ധരായിരിക്കണം നമ്മുടെ ഭരണാധികാരികൾ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ സി ദിവാകരൻ, അല്പസമയമേ ഉള്ളൂ എങ്കിലും ശ്രീ സി ദിവാകരൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സി ദിവാകരനെ പോലെയുള്ള ഒരു നേതാവിന് പോലും മുന്നണിയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഒരു ചർച്ചയിൽ വന്നിരിക്കേണ്ടി വരുന്നത് ഈ തോമസ് ചാണ്ടിയെ പോലെയുള്ള ചില എലിമെൻറ്റ്സ് കാരണമാണ്. അത് LDF ഇനി പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരാളെ മുന്നണിയുടെ ടിക്കറ്റിൽ മത്സരിപ്പിക്കുമ്പോൾ, മന്ത്രിസ്ഥാനം നൽകുമ്പോൾ, ഒരു പാർട്ടിയുടെ പ്രാതിനിധ്യം എന്നതിനപ്പുറത്തേക്ക് LDF ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണോ ഈ സംഭവം? പിന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ പല ബുദ്ധിമുട്ടുകളും കേരള രാഷ്ട്രീയത്തിൽ പണ്ട് ഉണ്ടായിരുന്നു, നമ്മളിതൊക്കെ ചർച്ച ചെയ്താണ്, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. മുന്നണി സംവിധാനത്തിൻ്റെ ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പോഴും ആ മുന്നണി സംവിധാനത്തിൽ ചെറിയ ഒരു പ്രയാസം വന്നു. പക്ഷെ വിനു വിചാരിക്കുന്നത് പോലെ ഇവിടെ ഈ ആളുകൾ പലതും ഈ നമ്മുടെ ഉണ്ണിത്താനൊക്കെ പറയുന്ന പോലെ ഇത് മഹാഭൂകമ്പമൊന്നുമില്ല,
അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം, ആകാശം തെളിയും, തെളിഞ്ഞ ആകാശം വരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അത് വളരെ വേഗം നടക്കാൻ പോകുന്നൊരു കാര്യങ്ങളാണ്. അപ്പോഴിതെല്ലാം തെളിയും. പിന്നെ മുന്നണി രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ, പ്രായോഗികമായ ഒരു പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് പോളിറ്റിക്സിൽ, അത് കുറച്ചൊരു പ്രയാസങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ, കോംപ്ലിക്കേറ്റഡ് ഉള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു മുന്നണി, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം, ഇതെല്ലാം കൂടി വരുമ്പോൾ ദറ്റ് വിൽ ടേക്ക് ടൈം. അതിൻ്റെ ഒരു നാച്ചുറൽ ആകാശം തെളിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ശ്രീ സി ദിവാകരനെ പോലെയുള്ള മുതിർന്ന നേതാവിന്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിങ്ങളുടെ നേതാക്കൾ സോളാർ കേസിൽ തെക്കോട്ടും വടക്കോട്ടും നടക്കും, പക്ഷേ തോമസ് ചാണ്ടിയെ പുറത്താക്കി പിണറായി സർക്കാർ അതിൻ്റെ മാറ്റി തെളിയിക്കും. അതാണ് സി ദിവാകരൻ്റെ വിശ്വാസം. അല്ല, ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ ശുപാർശകൾ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസെടുക്കുന്നുണ്ട്. കേസെടുത്ത് അന്വേഷണം നടന്ന് കുറ്റപത്രം തരുന്നുണ്ട്. ഞങ്ങൾ നിയമപരമായി ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കും. തെളിയിച്ച് ഞങ്ങളും മാറ്റി തെളിയിച്ച് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കും, യാതൊരു തർക്കവും വേണ്ട. അങ്ങനെ മാറ്റുകൾ തെളിയിക്കപ്പെടുമ്പോൾ ശ്രീ അബ്ദുൾ അസീസ് NCP നേതാവ് പറഞ്ഞതാണ് ഇന്നത്തെ ചർച്ചയുടെ തലവാചകം. മാധ്യമങ്ങൾ ഇത് അവസാനിപ്പിച്ചാൽ 15 ദിവസം കൊണ്ട് തോമസ് ചാണ്ടി പ്രശ്നം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. മാധ്യമങ്ങൾ പക്ഷേ വിടില്ല ശ്രീ അബ്ദുൾ അസീസ്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തോമസ് ചാണ്ടി എന്ന കായൽ രാജാവ് ഈ മന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങും വരെ. വളരെ നന്ദി ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ സി ദിവാകരൻ, ശ്രീ ഡി ബിബിനു, ശ്രീ അബ്ദുൾ അസീസ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ന്യൂസ് അവർ അവസാനിക്കുന്നു. ഇനി ഞാൻ ഉണ്ടായി. നമസ്കാരം.